अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालयेश मनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथन्दे पुत्रन् गणपति हा तन्दे कैगलाल् तीर्थग्रन्थम् हृदयेश्वरन् कृष्णन् सारथियाय पोर् हस्तिनपुरी धर्मजन्नु स्वन्दम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരത കഥാകഥനം ഇന്ന് 108-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഭഗവത് അനുഗ്രഹം കൊണ്ട് 12-ാമത്തെ പർവമായ ശാന്തി പർവത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിൽ തന്നെ രാജധർമാനുശാസന പർവം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇവിടെ പൂർവികരുടെ ആ ചരിത്രത്തെ കേൾക്കാനുള്ള തൻ്റെ അദമ്യമായ ആഗ്രഹത്തെ പരീക്ഷിതൻ്റെ പുത്രനായ ജനമേജയൻ അറിയിച്ചപ്പോൾ വൈശമ്പായനൻ പറയാൻ തുടങ്ങി, യുദ്ധത്തിൽ മരണം സംഭവിച്ച തൻ്റെ എല്ലാ ബന്ധുബാന്ധവർക്കും പാണ്ഡവന്മാര് ഉദകക്രിയ ചെയ്തു. ധൃതരാഷ്ട്രരും വിദുരരും ഗാന്ധാരിയടക്കമുള്ള നിരവധി സ്ത്രീകളും അതിൽ പങ്കുചേർന്നു. ഒരു മാസം നീണ്ടു നിന്നു ആശൌചകർമ്മങ്ങൾ നടത്താൻ എന്നാണ്. ഗംഗാതീരത്ത് പവിത്രമായ സ്ഥലത്ത് താമസമാക്കി സിദ്ധന്മാരും ബ്രഹ്മർഷിമാരും മഹാത്മാക്കളുമൊക്കെ ശേഷക്രിയ ചെയ്യുന്ന ധർമ്മരാജാവിനെ ദർശിക്കാനായിട്ട് അവിടേക്ക് വന്നു. നാരദൻ, വേദവ്യാസൻ, ദേവസ്ഥാനൻ, കണ്വൻ, ദേവലൻ തുടങ്ങിയ മഹർഷിമാര് അവരുടെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയോടുകൂടി അവിടേക്ക് വരുന്നു. ധർമ്മപുത്രര് വളരെ ആഹ്ലാദപൂർവം ആദരപൂർവം അവരെയൊക്കെ സ്വീകരിച്ചു. പ്രത്യേകമായിട്ടുള്ള മഹാർഹമായ പീഠങ്ങളിലൊക്കെ അവരെ ഇരുത്തി. അതിനുശേഷം യുധിഷ്ഠിരനോട് വല്ലാതെ വിഷമിച്ചിരിക്കണ കണ്ടപ്പോ നാരദ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിര അങ്ങ് സൈന്യബലം കൊണ്ടും എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി കൃഷ്ണകൃപ കൊണ്ടും ധർമ്മം കൊണ്ടും യുദ്ധം ജയിച്ച ആളാണ്. അങ്ങയുടെ ദുഃഖം ഇപ്പോഴും തീർന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ധർമ്മപുത്ര മഹാരാജാവ് നാരദ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് ശരിയെ പറഞ്ഞത് ശരി തന്നെയാണ്. കൃഷ്ണപ്രസാദം കൊണ്ടും ക്ഷാത്രവീര്യം കൊണ്ടും ഞാൻ ഈ മഹാസാമ്രാജ്യത്തെ നേടി. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ കാരണമാണ് എൻ്റെ ബന്ധുക്കൾ മുഴുവൻ ഇല്ലാതെയായത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. ഈ ജയത്തെ ജയമായി കാണാൻ പോലും എനിക്ക് സാധിക്കണില്ല. പാഞ്ചാലി അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് പാഞ്ചാലി. സ്വന്തം മക്കളുടെ മരണത്തിൽ മനം നൊന്ത് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം വല്ലാതെ ചുട്ടുനീറുന്നു. അതിനേറെ എന്നെ ഇപ്പോൾ വേദനിപ്പിക്കുന്നത് മഹാരഥിയായ കർണൻ്റെ മരണമാണ്. അദ്ദേഹം ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് ആ ഉദകക്രിയാവേളയിൽ മാത്രമാണ് അമ്മ പറഞ്ഞത്. മന്ത്രസംവരണം മൂലം എൻ്റെ അമ്മയ്ക്ക് പിറന്നവനാണ് കർണൻ എന്ന് മനസ്സിലാക്കുന്നു.
പിറന്നപ്പോൾ തന്നെ ആ സൂര്യപുത്രനെ പെട്ടിയിലടച്ച് ഗംഗയിലേക്ക് ഒഴുക്കി. പിന്നീട് സൂതപുത്രനായും രാധയുടെ മകൻ എന്നുള്ള രീതിയിൽ രാധേയനായും അറിയപ്പെട്ടു. ഞങ്ങളുടെ ഭ്രാതാവായിരുന്നു എന്ന് ഞങ്ങൾ അഞ്ചുപേരും അറിഞ്ഞിട്ടേയില്ല. യുദ്ധത്തിന് മുമ്പ് അമ്മ ഇത്തരത്തിൽ ആ കർണന്റെ അടുത്ത് ഈ രഹസ്യത്തെ വെളിവാക്കിയതായി ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. സൂര്യനിൽ തനിക്കുണ്ടായ പുത്രനാണ് അവനെന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്നും സഹോദരന്മാരുടെ കൂടെ നിൽക്കാൻ അമ്മ അപേക്ഷിച്ചു. പക്ഷേ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി ആ കുന്തിമാതാവ് ഞങ്ങളുടെ അമ്മ കർണന്റെ അടുത്ത് അപേക്ഷിച്ചപ്പോ കർണൻ പറഞ്ഞ മറുപടി എന്താ? ഒരിക്കലും ദുര്യോധനനെ ഞാൻ കൈവിടുകയില്ല, ഒരിക്കലും സംഭവിക്കില്ല, അത് ആത്മസുഹൃത്തായ ദുര്യോധനനെ ഉപേക്ഷിക്കില്ല ഞാൻ. യുദ്ധത്തിൽ അർജുനനെയല്ലാതെ മറ്റ് നാലു പേരെയും ഞാൻ വധിക്കുകയുമില്ല എന്നും അമ്മയ്ക്ക് വാക്കുകൊടുത്തു. അമ്മയ്ക്ക് അഞ്ചു മക്കൾ എന്നും ഉണ്ടാവും, ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ഞാൻ. അപ്പൊ ഞാൻ മരിച്ചാൽ അർജുനൻ ജീവിച്ചിരിക്കും, അർജുനൻ മരിച്ചാൽ ഞാൻ ഉണ്ടാവും. അമ്മ നിരാശയായി ദാ തിരിച്ചു പോരുകയും ചെയ്തു. ആ ഏട്ടനെയാണ് അനുജനായ അർജുനൻ നിഗ്രഹിച്ചത്. കർണനും അമ്മയും ഈ രഹസ്യം അന്ന് വെളിവാക്കിയിരുന്നുവെങ്കിൽ, ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നുവെങ്കിൽ, കർണൻ ഞങ്ങളോട് കാണിച്ച എല്ലാ ദോഷങ്ങളെയും എല്ലാ ദുർനയങ്ങളെയും മറന്ന് അദ്ദേഹത്തെ ഏട്ടനായിട്ട് സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു മാത്രമല്ല, ദുര്യോധനന്റെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ആ കൗരവ വംശത്തിന്റെ മുഴുവൻ ആ സാരഥ്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോ ഈ ദുര്യോഗത്തിന് കാരണം എന്താണെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. ഇത് കേട്ടപ്പോ ദേവർഷിയായിട്ടുള്ള നാരദൻ കർണന്റെ പൂർവവൃത്താന്തത്തെ പൂർവജന്മത്തെ കുറിച്ചൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. സൂര്യ തേജസ് കന്യാഗർഭത്തിലൂടെ ജന്മമെടുത്തതാണ് കർണൻ. സൂതനായ അതിരഥന്റെ പുത്രനായി അദ്ദേഹം വളർന്നു. ദ്രോണാചാര്യരിൽ നിന്ന് ധനുർവേദം പഠിച്ചു. ധർമ്മപുത്രന്റെ ബുദ്ധി, ഭീമന്റെ ശക്തി, അർജുനന്റെ കൈവേഗം, നകുലസഹദേവന്മാരുടെ വിനയം, ഇതൊക്കെ ചേർന്ന ആളാണ് കർണൻ. അർജുനന്റെ കൃഷ്ണസഖ്യവും ജനപ്രീതിയും അവന് സഹിച്ചില്ല. അങ്ങനെ ആ കുട്ടിക്കാലം മുതൽ തന്നെ അർജുനനോട് മാത്സര്യം വളർന്നു. ദുര്യോധനുമായിട്ട് സഖ്യമുണ്ടായത്, ദുര്യോധനോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കാരണമായത് ദുര്യോധനനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അർജുനനോടുള്ള വൈരമാണ്. അങ്ങനെ അർജുനനെ തോൽപ്പിക്കാൻ തനിക്ക് ബ്രഹ്മാസ്ത്രം വേണം എന്ന് ആഗ്രഹിച്ചു. ദ്രോണാചാര്യ പറഞ്ഞു, ബ്രഹ്മാസ്ത്രം ബ്രാഹ്മണനും തപസ്വിയായ ക്ഷത്രിയനും മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ എന്നാണ്. എനിക്കതിനുള്ള അർഹതയില്ല. കാരണം നേരെ എങ്ങടാ പോയത്? പരശുരാമന്റെ അടുത്തേക്ക്. പരശുരാമ സന്നിധിയിൽ താൻ ഭൃഗുവംശത്തിൽപ്പെട്ട ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് ശിഷ്യത്വം സ്വീകരിച്ചു. കർണന്റെ ഗുരുഭക്തിയിൽ പരശുരാമന് എത്രയാണ് സന്തോഷമുണ്ടായത് എന്ന് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ ഒരിക്കൽ മഹേന്ദ്രത്തിൽ താമസിക്കുന്ന സമയത്ത് കർണന്റെ തേർചക്രത്തിനടിയിൽപ്പെട്ട് അഗ്നിഹോത്രിയായ ഒരു ബ്രാഹ്മണന് തന്റെ പശുവിനെ നഷ്ടപ്പെട്ടു. ഹോമധേനുവാണത്. കർണൻ തെറ്റു തുറന്നു പറഞ്ഞു, മാപ്പ് അപേക്ഷിച്ചു, ഇനിയും പശുക്കളെ തരാന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞു, നീ ഇതിന് ഫലമനുഭവിക്കും. നീ എതിരാളിയുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് നിന്റെ രഥചക്രം, ഇപ്പോ എന്റെ ഹോമധേനുവിനെ നിഗ്രഹിച്ച നിന്റെ രഥചക്രം ഭൂമിയിൽ ആണ്ടുപോകട്ടെ, ആ സമയം നിനക്ക് നാശം സംഭവിക്കട്ടെ എന്ന് ബ്രാഹ്മണൻ നിർദാക്ഷിണ്യം ശപിച്ചു. ആ ബ്രഹ്മശാപമാണ് കർണന് അപകടമായിട്ട് വിനയായിട്ട് തീർന്നത്. കർണന്റെ ബാഹുവീര്യവും സ്നേഹവും ദമവും ഗുരുഭക്തിയും കണ്ട് ഭാർഗവരാമൻ വളരെ സന്തോഷിച്ചു. ബ്രഹ്മാസ്ത്രമടക്കമുള്ള എല്ലാ ധനുർവിദ്യയും കർണൻ ഉപദേശിച്ചു കൊടുത്തു. ഒരിക്കൽ കർണന്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയായിരുന്നു പരശുരാമൻ. ഈ സമയത്ത് കർണന്റെ തുടയിൽ ഒരു വലിയൊരു കീടം വന്ന് കടിച്ച് ചോര കുടിക്കാൻ തുടങ്ങി. കർണൻ അനക്കമില്ലാത്തവനെ പോലെ ഇരുന്നു. വല്ലാതെ വേദനിക്കുമ്പോഴും തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരരുത് എന്ന് വിചാരിച്ച് അദ്ദേഹം അനങ്ങാതിരുന്നു. ഗുരു കണ്ണു തുറന്ന് നോക്കുമ്പോഴോ താൻ ഇരുന്നതിൻ്റെ താൻ അല്ലെങ്കിൽ താൻ കിടന്നതിൻ്റെ ചുറ്റുമായി കർണന്റെ അടുത്ത് മുഴുവൻ ചോര ദാ ഒലിച്ച് ഇറങ്ങിയിരിക്കുന്നു. ഗുരു ഉണർന്നു. അദ്ദേഹം കീടത്തെ ഒന്ന് നോക്കി. പന്നി പോലെ തടിച്ച് എട്ടുകാലും തീക്ഷ്ണമായ ദുഷ്ടയും ശരീരം മുഴുവൻ രോമങ്ങളൊക്കെയുള്ള ഭീകര രൂപി.
ആ രാമന്റെ നോട്ടത്തിന് മുമ്പിൽ ആ കീടവും ചോരയിൽ അലിഞ്ഞു. അപ്പോഴാണ് ആകാശത്ത് വിശ്വരൂപം പൂണ്ട ഭയങ്കര രാക്ഷസം പ്രത്യക്ഷപ്പെട്ടത്. തന്നെ ആ നരകത്തിൽ നിന്ന് കരകയറ്റിയതിന് ഭാർഗവരാമന് നന്ദി പറഞ്ഞ് അവനവിടുന്ന് അപ്രത്യക്ഷനായി. ദംശൻ എന്ന അസുരനാണവൻ, അതുകൊണ്ടാവാം ദംശിച്ചത്. ഏതായാലും രാമന്റെ പൂർവ്വപിതാമഹനായിരുന്ന ഭൃഗുവിന്റെ ഇഷ്ടഭാര്യയുമായി ബലാത്സംഗമം ചെയ്തതിന്റെ ഫലമായി ശാപഗ്രസ്തനായതാണ്. കൃതയുഗത്തിലാണത് സംഭവിക്കുന്നത്. ദ്വാപരത്തിൽ ഭാർഗവരാമൻ തനിക്ക് ശാപമോക്ഷം നൽകും എന്ന് ഭൃഗുമുനി അന്ന് അനുഗ്രഹിച്ചിരുന്നു. അതാണ് ഇപ്പൊ നടന്നത്. അസുരൻ തന്റെ ശാപവൃത്താന്തത്തെ അറിയിച്ചപ്പോ ഭൃഗുരാമൻ കർണനോട് പറഞ്ഞു, ഇവിടെ നീയെ ബ്രാഹ്മണനല്ല, നിന്റെ വീര്യം ക്ഷത്രിയമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ സഹിച്ചിരിക്കാൻ ഒരു ബ്രാഹ്മണന് സാധിക്കില്ല. കർണൻ കാക്കൽ വീണ് നമസ്കരിച്ചു. ഗുരുവിനോട് പറഞ്ഞു, താൻ രാധേയനാണ്, താൻ സൂതപുത്രനാണ്, താൻ ബ്രാഹ്മണനല്ല, ഗുരു പിതൃതുല്യനാണ്, അവിടുന്ന് എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞപ്പോ ഭാർഗവരാമന്റെ കോപം ശമിച്ചില്ല എന്ന് മാത്രമല്ല, ആ കോപം ഒരു ശാപത്തിന് കാരണമാവുകയും ചെയ്തു. നിനക്ക് തുല്യനായൊരു ക്ഷത്രിയന് ഈ ലോകത്തുണ്ടാവില്ല, പക്ഷേ ആ ചതിച്ചു പഠിച്ച അസ്ത്രവിദ്യ അതേപോലെ നിന്നെയും ചതിക്കും. നീ ഇപ്പോ എന്നെ ചതിച്ചിട്ടാണല്ലോ, നീ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഇതേ ബുദ്ധിമുട്ട്, ഈ ചതി നിന്റെ ജീവിതത്തിലുടനീളം നിനക്ക് അനുഭവിക്കേണ്ടി വരും. നീ പഠിച്ച ഭാഗങ്ങൾ, അസ്ത്രവിദ്യകൾ, ശസ്ത്രവിദ്യകൾ ഒക്കെ നീ മറന്നുപോകും, നിനക്ക് ഓർമ്മയില്ലാതെ വരും. പിന്നീടാണ് കർണൻ ദുര്യോധനന്റെ അടുത്തേക്ക് എത്തുന്നതും. കലിംഗത്തിൽ ചിത്രാംഗദ രാജാവിന്റെ പുത്രിയുടെ സ്വയംവരത്തിന്റെ രാജാക്കന്മാരോട് വരുന്നു. ദുര്യോധനൻ കർണനോടുകൂടി അവിടെ വന്നു. സ്വയംവരവേളയിൽ രാജകുമാരി വരണമാലയും എടുത്തുകൊണ്ട് ഓരോ സ്ഥലത്തേക്കും എത്തി, ദുര്യോധനന്റെ അടുത്തെത്തി. പക്ഷേ ആ ദുര്യോധനനെയും ആ പെൺകുട്ടി അവിടുന്ന് ദാ നിഷ്കരണം അവഗണിച്ചു. ധാർത്തരാഷ്ട്രൻ അവളെ തടുത്ത് പിടിച്ച് തേരിൽ കയറ്റി ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുപോകും. കർണനോ, കർണൻ ആ ദുര്യോധനനെ അംഗീകരിച്ചുകൊണ്ട് അവനെ തുണച്ചുകൊണ്ട് അനുഗമിച്ചു. ശിശുപാലൻ, ജരാസന്ധൻ, രുക്മി തുടങ്ങിയ വീരരാജക്കന്മാരെ വെഞ്ഞി കർണൻ മുന്നേറുന്നു. ജരാസന്ധനുമായി ഘോരയുദ്ധം ഉണ്ടായി. യുദ്ധാവസാനത്തിൽ ആ ജരകൂടിയ ശരീരം വേർപെടുത്തി ജരാസന്ധനെ കൊല്ലാൻ ശ്രമിച്ച കർണനെ ആ രാജാവ് സന്തോഷിച്ച് തന്റെ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള മാലിനീപുരം നൽകി അവിടുത്തെ രാജാവാക്കി. അങ്ങനെ കർണൻ ദുര്യോധനൻ നൽകിയിരുന്ന അംഗരാജ്യത്തിന്റെയും മാലിനീപുരത്തിന്റെയും ചമ്പയുടെയും അധിപനായിട്ട് തീർന്നു. അങ്ങനെ കർണൻ ദാനവീരനായ പ്രസിദ്ധി നേടി. ഇന്ദ്രൻ ബ്രാഹ്മണവേഷത്തിൽ വന്ന് ജന്മജന്യമായ ആ ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന കുണ്ടലവും പടച്ചട്ടയും ആവശ്യപ്പെട്ടു. പകരം ദേവേന്ദ്രൻ നൽകിയ വേല് യുദ്ധത്തിൽ ഘടോത്കജന് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ പൂർവാർജിതമായ ശാപങ്ങളും ഇന്ദ്രന്റെ മായയും കൃഷ്ണന്റെ യുദ്ധനീതിയും എല്ലാം ഒത്തുചേർന്നപ്പോഴാണ് കർണന് അന്ത്യമുണ്ടായത്. ആ നിലയ്ക്ക് അവനെ ഓർത്ത് വേദനിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ധർമ്മപുത്രരെ ഉത്ബോധിപ്പിച്ചു നാരദ മഹർഷി. നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോ രാജർഷിയായ യുധിഷ്ഠിരന് ആ കുറച്ച് ഒരു ആശ്വാസം ഉണ്ടായി. ഈ സമയത്താണ് കുന്തിദേവിയുടെ അവിടേക്ക് വന്നത്. കുന്തിദേവി പറഞ്ഞു, യുധിഷ്ഠിര, കർണൻ നിന്നോട് സഹോദരത്വം പുലർത്താൻ ഞാൻ വളരെ ശ്രമിച്ചു. സൂര്യദേവനും അവനെ പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ ദുര്യോധനനോടുള്ള സ്നേഹം, കൂറ്, അതാണ് ഇവിടെ കർണന് തടസ്സമായിട്ട് നിന്നത്. അതിരറ്റ സ്നേഹം ദുര്യോധനന് കർണനോടുണ്ട്. കുന്തിയുടെ വചനങ്ങൾ കേട്ട് ആ ധർമ്മപുത്രരുടെ ദുഃഖം അപ്പോഴും കുറഞ്ഞില്ല. ഈ രഹസ്യം മറച്ചുവെച്ച് എന്നെ ദുഃഖത്തിലാഴ്ത്തിയ അമ്മയെ മാത്രമല്ല സ്ത്രീവർഗത്തെ മുഴുവൻ ശപിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം അത് അനുസ്മരിച്ചു. എന്താ, ഇനി ഒരിക്കലും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കില്ലാതെയായി പോട്ടെ. ധർമ്മപുത്രരെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, അതിങ്ങനെ തുടച്ചു. അർജുനോട് പറഞ്ഞു, അർജുന, ഇവിടെ വൃഷ്യന്ധകപുരത്തിൽ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുകയായിരുന്നു നമുക്ക് നല്ലത്. ബന്ധുനാശം വരുത്തി എന്നുള്ള മനസ്താപം നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷത്രിയാചാരത്തെ ശപിക്കുന്നു. വനവാസം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് സാധുക്ഷമ, ശമം, ശൗചം, വൈരാഗ്യം, മമത്സരം
അഹിംസ സത്യവ്രതത്വം ഇതൊക്കെ ഉണ്ടാവും. ലോഭമോഹങ്ങളിൽപ്പെട്ട ആളുകൾക്കോ നമുക്കെന്താ ഉണ്ടായത്? രാജ്യമോഹം കൊണ്ട് ബന്ധുക്കളെ മുഴുവൻ കൊല്ലേണ്ടതായിട്ട് വന്നു. മാംസത്തിന് വേണ്ടി പരസ്പരം കടിച്ചു കീറുന്ന മൃഗങ്ങളെ പോലെ, നായ്ക്കളെ പോലെ. പാർത്ഥ, നമ്മളും അപ്പൊ അധപ്പതിച്ചു പോയില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? ഭൂമിക്ക് വേണ്ടി, സ്വർണത്തിന് വേണ്ടി. പശുക്കള്, കുതിരകള് ഇങ്ങനെ നശ്വരമായിരിക്കുന്ന പല വസ്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്. നമ്മുടെ പിതാക്കന്മാര് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചും ദാനധർമാദികൾ ചെയ്തും പുത്രന്മാരെ നേടിക്കൊണ്ടിരിക്കുന്നു. അമ്മമാർ 10 മാസം ചുമന്ന് അവരെ പ്രസവിച്ചു വളർത്തുന്നു. പുത്രന്മാരെ കൊണ്ട് ഇഹത്തിലും പരത്തിലും ഗതി ലഭിക്കുമെന്ന് കരുതിയാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ള മക്കളാണ് ഇപ്പൊ കൊല്ലപ്പെട്ടത്. വല്ലാത്ത വേദനയായി. അപ്പോ അവരുടെ മാതാപിതാക്കളുടെ ശുഭ പ്രതീക്ഷകളെ നമ്മൾ തച്ചുടച്ചിരിക്കുന്നു. ലുബ്ധനും കാമിയുമായ പുത്രനെ അടക്കാൻ ധൃതരാഷ്ട്രർക്കും കഴിഞ്ഞില്ല. ഇതാണ് സത്യം. വിദുരനെ അവഗണിച്ചു. അങ്ങനെ ദുര്യോധനൻ മൂലം നമ്മുടെ കുലം മുടിഞ്ഞുപോയി. ശൂരന്മാരെ കൊന്ന പാപം നമ്മളിപ്പോ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്. ഈ പാപം തീരണമെങ്കിൽ എന്തു വേണം? ശുഭകർമ്മങ്ങൾ ചെയ്യാണ് വേണ്ടത്. പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തെ ഇല്ലാതെയാക്കാൻ അതിന് അനുയോജ്യമായിട്ടുള്ള ശുഭകർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു. എന്നിട്ടോ പിന്നെ നമുക്ക് മുനിവൃത്തി സ്വീകരിച്ച് എല്ലാവരോടും വിടവാങ്ങി വാനപ്രസ്ഥത്തിന് പോവുക, പിന്നെ തീർത്ഥാടനം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നാണ്. ഏതായാലും ആ ഏട്ടൻ്റെ ആ വിഷമം, ആ ഉള്ളിലുള്ള വേദന മനസ്സിലാക്കിയ അർജുനൻ ഏട്ടനെ ഉപദേശിക്കാൻ തൃപ്തിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, അമാനുഷമായ കാര്യങ്ങൾ ചെയ്ത് ഉത്തമശ്രീ ലഭിച്ചിട്ട് അത് ഉപേക്ഷിക്കുന്ന തരത്തിൽ ഏട്ടൻ പെരുമാറരുത്. ബുദ്ധിലാഘവത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, ബുദ്ധിലാഘവം കുറച്ച് ബുദ്ധി അതിൻ്റെ ലക്ഷണമാണ് ഈ പറഞ്ഞതൊക്കെ. ഇവിടെ ഈ രാജാക്കന്മാരെ മുഴുവൻ എന്തിനു കൊന്നു? എല്ലാം ത്യജിച്ച് ഭിക്ഷയിച്ച് ജീവിക്കുന്ന ദരിദ്രനിൽ ദരിദ്രനാണ്. ലോകത്തിൽ ഏറ്റവും ശോച്യമായത് ദാരിദ്ര്യമാണ്. പണ്ഡിതനും മിത്രവും സമനാണ്. അത് പുരുഷന്റെ പ്രവൃത്തികൾ വേനൽക്കാലത്തെ പുഴ പോലെ അറ്റുപോകുന്നു. ഇങ്ങനെ ഗംഭീരമായിട്ട് അർജുനന്റെ ഉപദേശം അവിടെ ഉണ്ടായി. അർജുനൻ പറഞ്ഞു, ധർമ്മം, കാമം, സ്വർഗം, ഹർഷം, ക്രോധം, ദമം ഇതൊക്കെ അർത്ഥമുണ്ടെങ്കിൽ മാത്രമേ, ധനമുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ധനം കൊണ്ട് ധർമ്മവും കുലവും വേണ്ടതുപോലെ കൊണ്ടുനടക്കാൻ സാധിക്കും. കുന്നിൻ്റെ മുകളിൽ നിന്ന് അരുവികൾ ഉത്ഭവിക്കുന്നു. അത് ധനത്തിൽ നിന്ന് ധർമ്മങ്ങൾ ഒഴുകുന്നു. ധനമുണ്ടെങ്കിൽ എല്ലാ കുറവുകളും നശിക്കും. ദേവകൾ പോലും സുഖമനുഭവിക്കുന്നത് മറ്റുള്ളവരുടെ വിത്തത്തെ ആർജിച്ചിട്ടാണ്. പിതാവിൻ്റെ ധനം പുത്രന് ലഭിക്കുന്നത് പോലെയാണ്. വിജയിക്ക് അവകാശപ്പെട്ടതാണ് ധനം. ഈ രാജ്യം ദിലീപന്റെയും നൃഗന്റെയും നഹുഷന്റെയും അംബരീഷന്റേതുമായിരുന്നു. ഇപ്പോ ഇത് അങ്ങയുടേതായി. അശ്വമേധം നടത്തി അവഭൃത സ്നാനം ചെയ്ത് കൃതകൃത്യനാവുക. അങ്ങക്ക് ചെയ്യാനുള്ളത് അതാണ്. അർജുനന്റെ തർക്കങ്ങളൊന്നും ധർമ്മപുത്രക്ക് ഇഷ്ടമായില്ല. ഇവിടെ സുഖാചാരങ്ങളെ വിട്ട് കൊടും തപസ് ചെയ്ത് കാട്ടിലെ കൈകനികളിൽ നിന്ന് ജീവിക്കാനാണ് താൻ നിശ്ചയിച്ചേക്കണത് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അജ്ഞാനം മൂലം ആ തന്നെ കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യിച്ചതാണ്. അതിന് പ്രായശ്ചിത്തം സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണുക. നിർമ്മമനായി, നിർദ്വന്ദനായി, നിഷ്പരിഗ്രഹനായി, ആത്മാരാമനായി, പ്രസന്നാത്മാവായിട്ട് ജീവിക്കുക. ചിരകാലം കൊണ്ട് തനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രജ്ഞയാകുന്ന അമൃത അനുഭവിച്ച് ശാശ്വതമായ അവ്യയമായ ആ അനുഭൂതി സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുക, അതുമാത്രമാണ് കരണീയമായിട്ടുള്ളത് എന്ന് ധർമ്മപുത്രർ തുറന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴോ ഏട്ടനും മനീനും തമ്മിലുള്ള വാദവിവാദം ഭീമസേനൻ ശ്രദ്ധിച്ചിങ്ങനെ ഇരുന്നു. യുധിഷ്ഠിരൻ്റെ ഈ നിശ്ചയം കേട്ടപ്പോ അതുവരെ മിണ്ടാതിരുന്ന ഭീമസേനൻ എഴുന്നേറ്റു. പറഞ്ഞു, മഹാരാജാവേ, അങ്ങയ്ക്ക് ഇങ്ങനൊരു ബുദ്ധിയാണുള്ളത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ശത്രുക്കളെ കൊല്ലാനൊന്നും പുറപ്പെടുമായിരുന്നില്ല. ഈ ഘോര യുദ്ധമേ ഉണ്ടാവുമായിരുന്നില്ല. ക്ഷാത്രധർമ്മമറിയുന്ന ബുദ്ധന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ അഭിപ്രായം എതിരാളികളെ വകവിരുത്തണം എന്ന് തന്നെയാണ്. നമുക്ക് എതിരായി നിന്ന ദുഷ്ടന്മാരെ മുഴുവൻ നാം കൊന്നുതള്ളി.
ഇനി നാം നേടിയ രാജ്യം സുഖമായിട്ട് അനുഭവിക്കുക, അത് പരിപാലിക്കുക. അല്ലെങ്കിൽ എന്താവും? കിണറുകുത്തി വെള്ളം കിട്ടാതെ ദേഹം മുഴുവൻ ചേറണിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെയാവും. കിണറുകുത്തുന്നതിൻ്റെ ഉദ്ദേശം വെള്ളം കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ യുദ്ധം ചെയ്തതിൻ്റെ ഉദ്ദേശം രാജ്യം നേടുക എന്നുള്ളതാണ്. വലിയ മരത്തിന്റെ മുകളിൽ കയറി കടന്നൽ കൂട്ടിൽ നിന്ന് തേനെടുത്ത് കുടിക്കാൻ പോണതുപോലെയാവും. മന്ദബുദ്ധിയായ അങ്ങയെ ജ്യേഷ്ഠനെന്ന് ചിന്തിച്ച് പിന്തുടർന്നതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ അത് ഞങ്ങൾക്ക് മനസ്സിലായി. വനവാസവും സന്യാസവും വളരെ ലഘുവായ കർമ്മങ്ങളാണ്. കർമ്മം ചെയ്യുന്നവനാണ് മോക്ഷത്തിന് അധികാരി. സന്യസിക്കാൻ ഒരാൾക്ക് സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഭീമസേനന്റെ അഭിപ്രായത്തിൽ രാജ്യം ഭംഗിയായി ഭരിക്കുക, ഈശ്വരാർപ്പണമായിട്ട് പ്രവൃത്തികൾ ചെയ്യുക, കർമ്മത്തിൽ ആണ്ടുകൊണ്ട് ആ കർമ്മം തന്നെ ബാധിക്കാതെ ധർമ്മത്തിലൂടെ ചലിക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഭീമൻ പറഞ്ഞു നിർത്തിയപ്പോൾ അർജുനൻ ഒരു പഴയ കഥ അവിടെ പറയുകയാണ്. അകാലത്തിൽ സന്യാസം സ്വീകരിക്കുന്നതിൻ്റെ അനൗചിത്യം പറഞ്ഞു. ഒരിക്കൽ താപസന്മാരുടെ അടുത്ത് ഇന്ദ്രൻ പറഞ്ഞതാണത്. കുറെ യുവ ബ്രാഹ്മണര് അച്ഛനെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും വീടുമൊക്കെ വിട്ട് സന്യാസം സ്വീകരിച്ചു. അങ്ങനെ വനവാസികളായിട്ട് അവര് ഇന്ദ്രനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു? സ്വർണ്ണ നിറത്തിലുള്ളൊരു പക്ഷിയുടെ രൂപത്തിൽ വന്നു. ദേവന്മാരെ, പിതൃക്കൾ, അതിഥികൾ, ഗുരുക്കന്മാർ എന്നിവയെ സൽക്കരിച്ച ശേഷം അന്നം ഭക്ഷിക്കുന്നവരെ പുകഴ്ത്തി പറഞ്ഞു. പക്ഷിയുടെ വാക്കുകൾ കേട്ടപ്പോ അവർ പരസ്പരം പറഞ്ഞു, തീർച്ചയായും ഈ പക്ഷി തങ്ങളെ പുകഴ്ത്തുകയാണ്. ഇന്ദ്രൻ പറഞ്ഞു, നിങ്ങളെയല്ല ഞാൻ പുകഴ്ത്തേണ്ടത്, നിങ്ങൾ വെറും ജളന്മാരാണ്. ശരിയായ ശ്രേയോമാർഗം ഉപദേശിച്ചു തരാൻ പക്ഷിയോട് അപേക്ഷിച്ചപ്പോ പക്ഷിരൂപത്തിൽ വന്ന ആ പർവ്വത ശത്രുവായിരിക്കുന്ന ഇന്ദ്രൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും ദുഷ്കരമായ തപസ്സാണ് ഗാർഹസ്ഥ്യം. ഗൃഹസ്ഥന്മാർക്ക് ദേവാതിഥി പിതൃക്കൾക്ക് അന്നം നൽകിയത് അതിനുശേഷം ബാക്കി കഴിക്കുക എന്നുള്ളതാണ്. സ്വധർമ്മം പാലിക്കുന്നവര് അവരാണ്. പക്ഷിയുടെ വാക്ക് കേട്ടപ്പോ ആ സന്യാസി ബ്രാഹ്മണർക്ക്, ആ യുവ ബ്രാഹ്മണർക്ക് തോന്നി തങ്ങൾ ചെയ്തത് തെറ്റാണ്. അവര് മുനിവൃത്തി വിട്ടു, ഗൃഹത്തിലെത്തി. അർജുനൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് ഈ രാജ്യം പരിപാലിക്കുകയാണ് വേണ്ടത്. ഇത് കഴിഞ്ഞപ്പോ നകുലനാണ് മുമ്പോട്ട് വന്നത്. ഏട്ടന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഏട്ടാ, ധനം മുഴുവൻ യാഗങ്ങളിൽ ചെലവിട്ട് ജിതാത്മാവായി വർത്തിക്കുന്ന രാജാവാണ് സാത്വിക ത്യാഗി എന്ന് പറയും. ധനമുണ്ടാകണം, ധർമാർജിതമായി ധനമുണ്ടാക്കുക, അതിനെ യാഗങ്ങൾക്കൊക്കെ ചെലവിടുക, അങ്ങനെ ജീവിക്കുക, ഇത് സാത്വികമായ ത്യാഗമാണ്. ഒരു ഭാഗത്ത് മൂന്നാശ്രമങ്ങളെയും മറുഭാഗത്ത് ഗൃഹസ്ഥാശ്രമത്തെയും വെച്ച് തൂക്കി നോക്കിയപ്പോ രണ്ടും തുല്യമാണ് എന്ന് മനസ്സിലായി. ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ മൂന്നിന്റെയും ശക്തി, അതിന്റെ ഭാരം അത് ഗൃഹസ്ഥാശ്രമത്തിനുണ്ട് എന്നാണ്. ഗൃഹസ്ഥാശ്രമം കൊണ്ട് കാമവും നേടാം, സ്വർഗവും നേടാം. ഏറ്റവും നിഷ്കാമനായ ഗൃഹസ്ഥാശ്രമിയാണ് ത്യാഗി. ദുർലഭമായ ഗാർഹസ്ഥ്യം നേടി പശുധാന്യങ്ങളുള്ള ഗൃഹസ്ഥൻ യജ്ഞം നടത്താതിരുന്നാൽ വലിയ പാപമാണ്. അപ്പൊ എന്തു വേണം? വിസ്തൃതമായ രാജ്യം നേടി അങ്ങ്. ഇനി രാജസൂയം, അശ്വമേധം, സർവമേധം തുടങ്ങിയ യാഗങ്ങൾ ചെയ്ത് പ്രജകളെ പരിപാലിക്കുക. പ്രജകൾക്ക് അഭയം നൽകാത്ത രാജാവാണ് കലി. നമ്മുടെ സ്വധർമ്മം നിർവഹിക്കാതെ രാജകലികളായിട്ട് തീർന്നാൽ ഒരിക്കലും സുഖം ലഭിക്കുകയില്ല. അങ്ങ് സന്യസിക്കുകയാണെങ്കിൽ അത് അങ്ങയെ ശ്രേയോമാർഗത്തിലേക്ക് എത്തിക്കില്ല. ഭൂസ്വർഗങ്ങൾ അങ്ങക്ക് ലഭിക്കാതെ പോകും. ഭൂമിയിലും വേണ്ടതുപോലെ ആനന്ദം അനുഭവിക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് സ്വർഗത്തിലും അത് സാധിക്കില്ല. നകുലന്റെ ആ നന്മയേറുന്ന നയം നിറഞ്ഞ വാക്കുകൾ ഇത് കേട്ടപ്പോ സഹദേവൻ പറഞ്ഞു, തനിക്ക് അച്ഛനും അമ്മയും ഏട്ടനും ഗുരുവും ഒക്കെ തൻ്റെ ധർമ്മപുത്രേട്ടനാണ്. ധർമ്മപുത്രക്കുള്ള മനസ്താപം തീർക്കാൻ സഹദേവൻ പറഞ്ഞു, ബാഹ്യമായ ദ്രവ്യം ഉപേക്ഷിച്ചത് കൊണ്ട് സിദ്ധി ലഭിക്കണമെന്നില്ല. ചരാചരങ്ങളോടുകൂടിയ ഭൂമി മുഴുവൻ നേടിയിട്ടും അത് പരിപാലിക്കാതെ വിമുഖനായിട്ടിരിക്കുന്നത് ഒരു രാജാവിന് ചേർന്ന പ്രവൃത്തിയല്ല. അങ്ങനെയുള്ള നിർബന്ധ ജീവിതം വെറും വൃഥാവിലാണ്. ഞാൻ പറയുന്നതെല്ലാം ഭക്തി കൊണ്ടാണെന്ന് വിചാരിച്ച് അങ്ങ് പ്രസാദിക്കണം, സഹദേവൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ സഹോദരന്മാരുടെ വേദാനുസാരിയായ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേട്ടു നിൽക്കുകയാണ്
സാക്ഷാൽ ദ്രുപദനന്ദിനി ആയിരിക്കുന്ന ദ്രൗപദി. ദ്രൗപദി പറഞ്ഞു, ഹേ കുന്തിപുത്ര, അങ്ങയുടെ സഹോദരന്മാർ എത്ര കാലമായി എത്ര തരത്തിലുള്ള ദുഃഖം അനുഭവിച്ചു. ദ്വൈതവനത്തിൽ അതിദുഷ്കരമായ ജീവിതം നയിക്കുമ്പോ അങ്ങ് ഇവരോട് പറഞ്ഞത്, ദുര്യോധനനെ നാം പോരിൽ നിഗ്രഹിക്കും, ഭൂമി ഭുജിക്കും, അന്ന് നിങ്ങൾക്ക് ഞാൻ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകുമെന്നല്ലേ. എന്നിട്ടിപ്പോ എന്താ വ്യത്യാസമായിട്ട് അങ്ങിപ്പോ പറയണത്? ആണത്തമുള്ളവനെ ധനമേൽപ്പിക്കാൻ കഴിയും, നപുംസങ്ങളെ സ്വന്തം മക്കൾ പോലും വെറുക്കും, വിട്ടുപിരിയും, ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ക്ഷത്രിയ ധർമ്മമാണ്. കുന്തിദേവി ഒരിക്കൽ എന്നെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്, പാഞ്ചാലി ധർമ്മപുത്രൻ അനേകായിരം രാജാക്കന്മാരെ കൊന്ന് നിനക്ക് സുഖത്തെ നൽകും എന്നായിരുന്നു അങ്ങയുടെ അമ്മയുടെ വാക്കുകൾ. അപ്പോ ഇവിടെ അങ്ങയെ അനുസരിച്ച് അങ്ങയെ ആദരിച്ച് അനുജന്മാര് വേണ്ടതുപോലെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോ വൈദ്യന്മാരെ വരുത്തി ഉന്മാദത്തിൽ ചികിത്സ ചെയ്യേണ്ടതായി വരുന്ന എനിക്ക് തോന്നണത്. കാരണം ഇവിടെ അങ്ങയുടെ വഴിതെറ്റിയ ചിത്തവൃത്തി, ഞാൻ സ്ത്രീവർഗത്തിൽ അധപ്പതിച്ചവളാണ് എന്ന് തോന്നൽ എനിക്ക് വരുന്നു. മക്കളെല്ലാം മരിച്ചിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുക, എന്റെ ഇംഗിതം ധർമാനുസരണം അങ്ങ് ഭൂമിയെ പരിപാലിക്കുക എന്നുള്ളതാണ്, അത് സാധിപ്പിച്ചു തരണേ എന്ന് പറയുന്നു. പാഞ്ചാലിയുടെ ആ വാക്കുകൾ കേട്ട് അർജുനൻ പറഞ്ഞു, ജനങ്ങളെ രക്ഷിക്കുന്നതും ശാസിക്കുന്നതും ദണ്ഡമാണ്. ചില പാപികൾ രാജദണ്ഡം കൊണ്ട്, ചിലർ യമദണ്ഡ ഭയം കൊണ്ടും പാപം ചെയ്യില്ല. ദണ്ഡം പരിപാലിച്ചില്ലെങ്കിൽ ലോകം അന്ധകാരമയമാവും. ക്ഷത്രിയൻ അത് കൈത്തരിപ്പ് കൊണ്ടാണ് ദണ്ഡനീതി പുലർത്തുക. ദണ്ഡം നടത്തുന്ന രാജാവിന്റെ നാട്ടിൽ മാത്രമേ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയും ഒരേപോലെ സുഖമായിട്ട് കഴിയുള്ളൂ. ശത്രു സംഹാരം നടത്താത്ത രാജാവിന് കീർത്തിയില്ല, ധനവും പ്രജയും അങ്ങനെയുള്ള രാജാക്കന്മാർക്കേ ഉണ്ടാവുള്ളൂ. ഇന്ദ്രൻ വൃത്രനെ കൊന്നതുകൊണ്ട് മഹേന്ദ്രനായി, രുദ്രൻ സ്കന്ദൻ അഗ്നി യമൻ വായു മൃത്യു വിത്തേശൻ എന്നിവരൊക്കെ തന്നെ പൂജിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? ഹന്താക്കളായതുകൊണ്ടാണ്. ഈ ലോകത്തിൽ അഹിംസ കൊണ്ട് ജീവിക്കുന്ന ആരും ഉണ്ടാവില്ല. ബലമുള്ള ജീവി ബലമില്ലാത്തതിനെ കൊന്നു തിന്നുന്നു. താപസന്മാർ പോലും വധം കൂടാതെ ജീവിക്കുന്നില്ല. ഈ ഭൂമിയിൽ കായ്ക്കനികളെ ആരും കൊല്ലാതിരിക്കണില്ല അല്ലേ. വെള്ളത്തിൽ ജീവികളും വധിക്കപ്പെടുന്നു. കാണാൻ കഴിയാത്ത എത്രയോ അണുസ്വരൂപങ്ങളായിരിക്കുന്ന ചെറു പ്രാണികൾ ഈ വായിലുണ്ട്. നമ്മളൊന്ന് കണ്ണടച്ചാൽ പോലും അതിൽ പലതും ചത്തുപൂണു. നാടുപേക്ഷിച്ച് കാട്ടിൽ താമസിക്കുന്ന ഋഷീശ്വരന്മാരും മോഹം മൂലം വീണ്ടും ഗൃഹസ്ഥന്മാരായിട്ട് തീരുന്നില്ലേ? കഥകൾ എത്രയോ ഉണ്ട്. മണ്ണ് കിളയ്ക്കുന്ന ആളുകള്, വൃക്ഷം വെട്ടുന്നവര്, ഔഷധികളെയും പശുക്കളെയും പക്ഷികളെയും കൊല്ലുന്നവര്, ഇവരൊന്നും തന്നെ സ്വർഗത്തിലേക്ക് എത്തില്ല. ഇവിടെ പറയാണ് ആ സ്ഥിതിക്ക് രാജാവ് ദണ്ഡനീതി പുലർത്തുന്നതിൽ എന്താണ് അപരാധമായിട്ടുള്ളത്. ലോകയാത്രയ്ക്ക് വേണ്ടിയാണ് ധർമ്മശാസ്ത്രം. എല്ലാ ക്രിയകളിലും നന്മ തിന്മകൾ ഉണ്ടാവും. എല്ലാത്തിനും പുറമെ ആത്മാവ് അവധ്യനാണെന്നും അതിന് മാറ്റമുണ്ടെന്നും അല്ലേ സത്യദർശികൾ പറയണത്. ഇവിടെ ധർമ്മപുത്രരുടെയും അർജുനന്റെയും ദ്രൗപദിയുടെയും ഒക്കെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ വാക്കുകൾ അതൊക്കെ തന്നെയാണ് നമുക്കും ഇന്ന് അനുസ്മരിക്കാനുള്ളത്. ഇതോടുകൂടി ആ അർജുനന്റെ വാക്കിനോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ സമർപ്പിക്കാം. നാളെ ഭീമസേനൻ, ധർമ്മപുത്രര്, അർജുനൻ തുടങ്ങിയവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിൽ തന്നെ വേദവ്യാസന്റെ വാക്കുകൾ വളരെ വിശേഷമായിട്ടുള്ളത്, അതൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോ ഭഗവത്പാദങ്ങളിൽ ഈ വാക്കുകളെ, ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.